بسم الله الرحمن الرحيم. അവലിയാക്കളുടെ ദൃഷ്ടിയിൽ ദുനിയാവ് മിഥ്യയാണ്. മിഥ്യകൾക്കപ്പുറമുള്ള സത്യത്തെ ദർശിച്ച പുണ്യാത്മാക്കൾ പറയുന്നു, ഇരുട്ടുകുടിലിൽ ജനിച്ചു വളർന്ന സാധാരണ മനുഷ്യന് വെളിച്ചം എന്താണ് എന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അതുപോലെ ദുനിയാവ് ഒരു മിഥ്യയാണെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മനുഷ്യന്റെ കണ്ണുകൾക്ക് ഭൗതിക തിമിരം ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദുനിയാവിന്റെ മിഥ്യയായ സുഖസൗകര്യങ്ങളിൽ മനുഷ്യർ മയങ്ങിക്കിടക്കുകയാണ്. ദുനിയാവാകുന്ന മാരകമായ മദ്യം മനുഷ്യന്റെ തലച്ചോറിനെ നിർവീര്യമാക്കിയിരിക്കുകയാണ്. പട്ടിൽ പൊതിഞ്ഞ പടുകിഴവിയായ ദുനിയാവിന്റെ പുറം പൂച്ച കണ്ട് മനുഷ്യൻ വഞ്ചിതനായിരിക്കുന്നു. അവളെ ചുംബിക്കാൻ അവർ ആർത്തിപ്പുണ്ടിരിക്കുന്നു. ഇവിടെ നൈമിഷികമായ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ മനുഷ്യർ അഹങ്കാരിയായി മാറുന്നു. സ്വപ്ന ദുരിതങ്ങളിൽ പെടുമ്പോൾ നിരീശ്വരത്വത്തിലേക്കും ഭൗതികവാദത്തിലേക്കും അവർ ചെന്നു ചാടുന്നു. ആത്മാവിന്റെ ഒരു താൽക്കാലിക വാഹനം മാത്രമായ ശരീരത്തെ മനുഷ്യൻ സർവസ്വമായി കരുതുന്നു. അതിന്റെ കടിഞ്ഞാൻ മുറുക്കി പിടിക്കുന്നതിന് പകരം അതയച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അത് കാരണം ഈ വാഹനം ആത്മാവിനെ അപകട മേഖലകളിൽ കൊണ്ടുചെന്ന് ചാടിക്കുന്നു. അതിന്റെ ഇച്ഛകൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന വസ്തുക്കളെയെല്ലാം അത് ചവിട്ടിമെതിച്ചും കൊമ്പിൽ കോർത്തെടുത്തെറിഞ്ഞും അബദ്ധസഞ്ചാരം നടത്തുന്നു. ഈ പോക്ക് അപകടത്തിലേക്കാണെന്ന് നാം അറിയുന്നില്ല. കാരണം നാം നിദ്രയിലാണ്. മനുഷ്യർ ഗാഢനിദ്രയിലാണ്. മരണത്തിന് മാത്രമേ അവനെ ഉണർത്താൻ കഴിയുകയുള്ളൂ. അന്നാസുനിയാമുൻ വൈദാമാത്തു ഇൻതബഹു. മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്ധശ്വാസം വലിക്കുമ്പോൾ മാത്രമേ സാധാരണക്കാർ ഉണരുകയുള്ളൂ. സത്യവും മിഥ്യയും തിരിച്ചറിയാൻ മരണശേഷം മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ മരണത്തിന് മുമ്പ് തന്നെ ഈ ഗാഢനിദ്ര വിട്ടുണർന്നവരാണ് പ്രവാചകന്മാരും ഔലിയാക്കളും. അവർക്ക് ബാഹ്യദൃഷ്ടികൾക്ക് പുറമെ രണ്ട് ഉൾക്കണ്ണുകൾ കൂടിയുണ്ട്. ആ കണ്ണുകൾ കൊണ്ടവർ സത്യവും മിഥ്യവും വേർതിരിച്ചറിയുന്നു. സാധാരണ സാഗരത്തിന്റെ മറുകര അവർ കാണുന്നു. നമ്മുടെ പുറം കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത പലതും ആ കണ്ണുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. നമ്മുടെ കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്ത പലതും അവരുടെ ദിവ്യ ചൈതന്യമാർന്ന കാതുകൾ കൊണ്ട് അവർ കേൾക്കുന്നു. അത് കാരണം അവർ ദുനിയാവിനെ വെറുത്തത്. പട്ടികൾക്ക് മുമ്പിൽ എറിഞ്ഞുകൊടുത്ത എല്ലിന് വേണ്ടി കടിപിടി കൂടുന്നവരുടെ കൂട്ടത്തിൽ നിന്നും അകന്നു മാറി ഏകാന്ത ജീവിതം നയിക്കാൻ അവരാഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഭോഗസുഖം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആർക്കും സാധിക്കാത്ത പോലെ നമുക്കിതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് കാരണമാണ് ഇതൊക്കെ നിഷേധിക്കാൻ ധൈര്യപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു